പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഡിസംബർ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ വിടുവിക്കുന്ന ദൈവം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ 34-ാം സങ്കീർത്തനമാണ് നാം ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുന്നത്. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ്. 22 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ വിടുവിക്കുന്ന ദൈവമെന്ന് 4 വാക്യങ്ങളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ ഈ 4 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒന്നാമതായി എഴുതിയിരിക്കുന്നത് 34-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നാം വായിച്ചു കേട്ട വാക്യം അനുസരിച്ച് നമ്മുടെ അപേക്ഷകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ സകല ഭയത്തിൽ നിന്നും വിടുവിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നോക്കിയാൽ അനേകർ ഈ പകർച്ചവ്യാധിയിൽ അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും തലമുറയോർത്തും ഭയപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ആ ഭയത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ അപേക്ഷകൾക്കും മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. എങ്കിൽ 2-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 2-ാമതായി നാം വായിച്ചു കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കാർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്തടത്ത് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. എങ്കിൽ 3-ാമത്തെ ചിന്തയിലേക്ക് നാം കടന്നു വരികയാണ്. 34-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നാം വായിച്ചു കേട്ട 3-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിമാന്മാരുടെ നിലവിളിക്ക് ഉത്തരം തരുന്ന വലിയവനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഈ ലോകത്തിൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ നിലവിളിക്ക് വേണ്ടി കാത് തുറന്നു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിടുവിക്കുന്ന വലിയവനായ ഒരു ദൈവമുണ്ടെന്ന് ഈ വാക്യത്തിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്കിൽ നമുക്ക് ഒരുമിച്ച് 4-ാമത്തെ ചിന്തയിലേക്ക്. 34-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നാം വായിച്ചു കേട്ട വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കടന്നുപോകുന്ന പ്രതികൂലത്തിൽ, പ്രതിസന്ധിയിൽ, വേദനയിൽ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ, അതിൽ നിന്നൊക്കെ നമ്മെ പൂർണ്ണമായി വിടുവിക്കുന്ന വലിയവനായ ഒരു ദൈവമുണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. പ്രഭാതത്തിൽ നമ്മെ പൂർണ്ണമായി വിടുവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. അനവധി പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് വിടുവിക്കുന്ന ദൈവം.
പോകണമല്ലോപ്പ. ഓരോ മക്കളെയും വിടുവിക്കുകയും വാതിലുകൾ തുറക്കുകയും ചെയ്യാൻ പോകുന്നതായി നന്ദി. കഥാവേ, ഞങ്ങളുടെ ഭയത്തിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുന്നതായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.